ഒരു നല്ല ഇംഗ്ലീഷ് മിസ്റ്ററി ക്രൈം സസ്പെൻസ് ത്രില്ലറാണ് ഇന്ന് നമ്മൾ പറയുന്നത്. നമസ്കാരം, എൻ്റെ പേര് രാഗേഷ് എന്നാണ്. മൂവി റിവ്യൂസ്, മൂവി റെക്കമെൻഡേഷൻ, മൂവി അനാലിസിസ് ഇതൊക്കെ നമ്മൾ ഈ ചാനലിലൂടെ ചെയ്യാറുണ്ട്. ഇന്ന് നമ്മളൊരു മൂവി സജഷൻ അല്ലെങ്കിൽ മൂവി റെക്കമെൻഡേഷനാണ് ചെയ്യുന്നത്. തൻ്റെ ജ്യേഷ്ഠൻ അമ്മയെയും രണ്ട് സഹോദരിമാരെയും കൊലപ്പെടുത്തിയതായിട്ട് പോലീസിന് സാക്ഷി പറയുന്ന ഒരു 8 വയസ്സുകാരി 28 വർഷങ്ങൾക്ക് ശേഷം പഴയ കേസുകളെക്കുറിച്ച് പഠിക്കുന്ന ഒരു കൂട്ടം ആളുകൾ അവളെ തേടിയെത്തുകയാണ്. ജയിലിൽ കിടക്കുന്ന ആ സഹോദരൻ തന്നെയാണോ തെറ്റുകാരൻ, അദ്ദേഹം തന്നെയാണോ കൊലയാളി എന്ന് ഒരു പുനർവിചിന്തനം നടത്താനായിട്ട് അവർ അവളെ നിർബന്ധിക്കുന്നു. ഇത് യഥാർത്ഥ കുറ്റവാളികളെ തേടിയുള്ള അവളുടെ ഇൻവെസ്റ്റിഗേഷൻ ആയിട്ട് മാറുകയായിരുന്നു. സ്വന്തം കുടുംബത്തിന് സംഭവിച്ച ക്രൈമിന് സാക്ഷി പറയുന്ന കുട്ടികളുടെ കഥ അധികം അങ്ങനെ വന്ന് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു പ്രമേയമായി വന്ന ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആയിരുന്നുവെങ്കിലും ഈ ചിത്രത്തെക്കുറിച്ച് അധികം ആൾക്കാർ സംസാരിച്ചും കേട്ടിട്ടില്ല. സോ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. റിൽസ് പാക്കെ ബ്രണ്ണർ സംവിധാനം ചെയ്ത ഡാർക്ക് പ്ലേസസ് എന്നാണ് ഈ സിനിമയുടെ പേര്. 2015 ചിത്രം റിലീസായിട്ടുള്ളത്. നമ്മുടെ ഗോൺ ഗേൾ എഴുതിയ ഗില്ലിയൻ ഫ്ലിൻ്റെ മറ്റൊരു നോവലിൻ്റെ ചലച്ചിത്രാവിഷ്കാരമാണ് ഈ സിനിമ. വളരെയധികം ഫാൻ ബേസ് ഉള്ള ഒരു മികച്ച ക്രൈം ത്രില്ലർ ചിത്രമായിരുന്നു ഗോൺ ഗേൾ. ഈ ചിത്രവും ഒട്ടും മോശമല്ല. ത്രില്ലർ പ്രേമികൾക്ക് ഒരു വട്ടം കാണാനുള്ള വകയൊക്കെ ഈ സിനിമയിലുമുണ്ട്. നായികയായി വരുന്ന ചാർളിസ് ധറോണിൻ്റെ മികച്ച പ്രകടനവും നല്ലൊരു ട്വിസ്റ്റും ഒക്കെ നൽകുന്ന ഒരു ഡീസൻ്റ് ത്രില്ലർ തന്നെയാണ് ഡാർക്ക് പ്ലേസസ്. ഈ ചിത്രം യൂട്യൂബിൽ നിങ്ങൾക്ക് ജസ്റ്റ് 25 രൂപയ്ക്ക് കാണാൻ സാധിക്കും. കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയുമല്ലോ. കാണാത്തവരെ കണ്ടു നോക്കുക. കൂടുതൽ സിനിമാ സംബന്ധമായ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.